നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും മറ്റു പലരുടെയും സാന്നിധ്യവും സഹകരണവും സഹായവുമുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യമാണോ? ജീവിക്കാൻ സമ്പത്തുള്ളവർ ഒരുപക്ഷെ പറയും എനിക്ക് സാധ്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും മറ്റു പലരുടെയും സാന്നിധ്യവും സഹകരണവും സഹായവുമുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവി എന്നാണല്ലോ അറിയപ്പെടുന്നത്. എന്താ അതിൻ്റെ കാരണം? സമൂഹത്തിൽ മറ്റുള്ള പല ഘടകങ്ങളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ മനുഷ്യർ ബന്ധങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്നതിൽ പരാജിതരായിത്തീരാറുണ്ട്. സ്നേഹബന്ധങ്ങൾ തകരപ്പെടാറുണ്ട്. എന്നാൽ എങ്ങനെ നമുക്ക് ഈ ബന്ധങ്ങളെ ഒന്ന് നന്നായി സൂക്ഷിപ്പിക്കാൻ കഴിയും? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനായ ഒരു സ്നേഹിതനുമായിട്ടുള്ള സ്നേഹബന്ധം താൻ എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അദ്ദേഹത്തിൽ നിന്നുണ്ടായ ചെറിയ ഒരു ബുദ്ധിമുട്ടാണ് അതിന് കാരണമായി തീർന്നത്. പലപ്പോഴും ഇതുപോലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരുമായുള്ള സ്നേഹബന്ധങ്ങൾ നമ്മൾ വെറുപ്പുകളായി മാറ്റാറുണ്ട്. ആ ബന്ധങ്ങൾ അവസാനിപ്പിക്കാറുണ്ട്. എന്നാൽ എങ്ങനെ നമുക്കതിനെ ഒന്ന് മാറ്റി നല്ല ബന്ധങ്ങളായി മുന്നിലേക്ക് കൊണ്ടുപോകാം? നമുക്കറിയാമല്ലോ തീവണ്ടി പരസ്പരം ബന്ധിച്ചാണ് മുന്നിലേക്ക് യാത്ര ചെയ്യുന്നത്. ഒറ്റ എഞ്ചിൻ കൊണ്ട് 30 അതിലധികവും വരുന്ന ബോഗികളെ കണക്ട് ചെയ്ത് ആ തീവണ്ടി യാത്ര ചെയ്യാറുണ്ട്. സ്നേഹബന്ധങ്ങളും ഇതുപോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇതിനെ എങ്ങനെ നമുക്ക് നിലനിർത്താൻ കഴിയും? പലപ്പോഴും നമ്മൾ നമ്മുടെ സ്നേഹിതരുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്നും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവർ നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങളുമാണ് നമ്മളെപ്പോഴും ഓർത്തു വെക്കാനും ഓർക്കാനും മറ്റുള്ളവരോട് പറയാനും ഒക്കെ താല്പര്യപ്പെടുന്നത്. എന്നാൽ അവർ നമുക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ഓർക്കാറുണ്ടോ? ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ബുദ്ധിമുട്ടുള്ള വേദനയുള്ള സഹകരിക്കുവാൻ കഴിയാത്ത വ്യക്തികളെ നമ്മളൊന്ന് ഓർക്കുക. ആദ്യം ചെയ്യേണ്ടത് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ നെഗറ്റീവ് എഴുതുക അല്ല, പകരം ഒരു 5 നല്ല കാര്യങ്ങൾ, നല്ല ഗുണങ്ങൾ നമുക്കവരിൽ നിന്നുണ്ടായത് ഒന്ന് നോക്കിക്കേ, ഒന്ന് പോയിൻ്റ് ചെയ്യാൻ ശ്രമിച്ചേ. അത് കഴിയുമ്പോൾ നമുക്കറിയാം ഒരുപക്ഷെ അവരിൽ നിന്നുണ്ടായ ചെറിയ ബുദ്ധിമുട്ടുകൾ അത് അറിഞ്ഞോ അറിയാതെ സംഭവിച്ചതായിരിക്കാം. എന്നാൽ അതിനേക്കാൾ എത്രയോ നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് ഓർക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടാണെന്ന് അവരോട് പറഞ്ഞ് അതിനെ നമുക്കൊന്ന് ശരിയാക്കുവാൻ ക്രമീകരിക്കുവാൻ ഒരുപക്ഷെ ഒരു സോറി കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ നമുക്ക് സാധ്യമായിത്തീരും. തീർച്ചയായും മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സമൂഹത്തിലെ ബന്ധങ്ങൾക്ക് ഒത്തിരി വിലയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹബന്ധത്തെ നമുക്ക് നിലനിർത്തുവാൻ നമുക്ക് തയ്യാറാകാം. ചെറിയൊരു ആയുസ്, വളരെ കുറഞ്ഞൊരു സമയം മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ചിലവഴിക്കുന്നുള്ളൂ. അതിനിടയിൽ ഒത്തിരി വെറുപ്പ് സമ്പാദിക്കുന്നതിനേക്കാൾ ചിലരുടെയൊക്കെ നല്ല ബന്ധങ്ങളും നല്ല സ്നേഹനിർഭരമായ ജീവിത അനുഭവങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായും നമുക്കതിനു വേണ്ടി തയ്യാറാകാം. സ്നേഹിതരെ വാർത്തെടുക്കുന്നതിൽ നമുക്ക് ഉത്സാഹിക്കാം. സ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്ന, സഹകരണത്തിന് തടസ്സമായി നിൽക്കുന്ന, മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന കാരണങ്ങളെ നമുക്ക് മാറ്റി നിർത്താം. തീർച്ചയായും സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായൊരു കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് തയ്യാറാകാം. ഗോഡ് ബ്ലെസ് യു.